ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ ആഴ്ചയിൽ ഞങ്ങൾ വലക്കാവിലുള്ള വിശുദ്ധ ഔസേപിദാവിൻ്റെ പള്ളിയിലേക്കാണ് ആദ്യം പോയത്. പുത്തൂര് ഫൊറോനയിൽപ്പെട്ട പള്ളിയാണ് വലക്കാവ് സെൻറ്റ് ജോസ് ചർച്ച്. വന്ന് കയറുമ്പോഴേ പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിൻ്റെ രൂപമാണ്. ഇരു സൈഡിലും ചെടികളൊക്കെ പിടിപ്പിച്ച് ഇത് ഒരു ഫോറസ്റ്റ് ഏരിയ പോലുള്ള സ്ഥലമാണ്. കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, കുറച്ച് കുന്നുംപുറത്താണ് ഈ പള്ളി ഇരിക്കുന്നത്. കൊച്ചു പള്ളിയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ പള്ളി ഇതാണ്, വലക്കാവ് സെൻറ്റ് ജോസഫ് ചർച്ച്. ഇവിടെ ആയിരിക്കുമ്പോൾ പണ്ട് ഇവിടെ വന്ന് കുറേ ശുശ്രൂഷകളൊക്കെ ചെയ്തതിൻ്റെ ഓർമ്മയിലായിരുന്നു ഞാൻ. വിശുദ്ധ ഔസേപിദാവിൻ്റെ ഓരോ പള്ളികളിൽ ചെല്ലുമ്പോഴും ഒരു പ്രത്യേകമായ ഒരു അനുഭവമാണ്. കാരണം എല്ലാത്തിനും മാധ്യസ്ഥം വഹിക്കാൻ വരം കൊടുത്തിട്ടുള്ള സകല കാര്യ മധ്യസ്ഥൻ്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്. മാത്രമല്ല, ദൈവം ഇരിക്കുന്നത് ആ ആളുടെ കയ്യിലാണ്. പിന്നെ എന്താ വിഷമം? എല്ലാ കാര്യങ്ങളും നമ്മൾ ഔസേപിതാവിനോട് പറയുമ്പോൾ ദൈവത്തോട് പറയാൻ കുറേ ദൂരമൊന്നും ഔസേപിതാവിന് പോകണ്ട, കയ്യിലല്ലേ ഇരിക്കുന്നത്, ഒക്കത്താണിരിക്കുന്നത് ദൈവം. ദാ ഇരിക്കുന്നു കയ്യിൽ ദൈവത്തെയും പിടിച്ച് വളർത്തപ്പൻ. ഈ പള്ളിയുടെ ഉൾഭാഗം നല്ല ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട്. ഉയർപ്പിൻ്റെ ഫോട്ടോയും അതുപോലെ നസറസിലെ കുടുംബത്തിൽ ഉണ്ണിപ്പിറന്ന അനുഭവമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. രാജാതിരാജനായ ഈശോ, കുരിശിൽ നമുക്ക് രക്ഷ നേടിത്തന്ന ഈശോ എല്ലായിടത്തുമുണ്ടല്ലോ. അൾത്താറിയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ദൈവകരുണയുടെ ഈശോയുടെ ഫോട്ടോ നല്ല ഭംഗിയായി ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. വചനമാണ് സത്യം, വചനമാണ് ദൈവം എന്നോർമ്മിപ്പിക്കും വിധം. പിന്നെ എല്ലാ ദേവാലയങ്ങളിലും ഉള്ളതുപോലെ അമ്മ നമുക്ക് മാധ്യസ്ഥം വഹിക്കാൻ എപ്പോഴുമുണ്ട്. അമ്മയുടെയും കയ്യിൽ ദൈവം ഇരിക്കുന്നുണ്ട്. ഇതാണ് കയറി ചെല്ലുമ്പോഴേ ഞാൻ കണ്ട രൂപം. ഇരുവശങ്ങളിലും ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായി ഒരു കൊച്ചു പള്ളി. ഏറ്റവും മുകളിൽ പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ് കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ അടുത്ത പള്ളിയിലേക്ക് യാത്രയായി. പിന്നെ ഞങ്ങൾ പോയത് കണ്ണാറ സെൻറ്റ് ജോസഫ് ചർച്ചിലേക്കാണ്. ആ ദേവാലയം പട്ടിക്കാട് ഫൊറോനയിൽപ്പെട്ടതാണ്. വലക്കാവ് നിന്നും കണ്ണാറയിലേക്ക് കുറച്ചധികം ദൂരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൊന്ത ചൊല്ലി യാത്ര തുടർന്നു. ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നു. ഇരുവശങ്ങളിലും മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ളതും ശാന്ത സുന്ദരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഈ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒരു ദിവസം ഒഴിഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലങ്ങളാണിതെല്ലാം. മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ യാത്രയിൽ ആ ഭാഗത്ത് അധികം മനുഷ്യരെ ഒന്നും കണ്ടില്ല. കാരണം ഫോറസ്റ്റ് ഏരിയ ആണല്ലോ, അതായിരിക്കും. പക്ഷെ നല്ല ശ്വാസം കിട്ടും, ശാന്തമായ അന്തരീക്ഷമാണ്. എവിടെയെങ്കിലും ഒരിടത്ത് പോയിരുന്നാൽ
ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശല്യങ്ങളൊന്നുമില്ലാതെ ഇരിക്കാം. ഞങ്ങൾ കൊന്ത ചൊല്ലി യാത്ര തുടർന്നു. യാത്രയിലുടനീളം മരങ്ങളായിരുന്നു, മരങ്ങൾ. അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് കണ്ണാറ സെൻറ്റ് ജോസഫ് ചർച്ചിലേക്ക് എത്തി. അവിടെയും നിറയെ മരങ്ങളാണ്. കയറി വരുമ്പോൾ തന്നെ ഔസേപ്പിതാവിൻ്റെ ഒരു ചെറിയ കപ്പേള പോലെ നല്ല ഭംഗിയുള്ള പള്ളി. പള്ളിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിസരം, ഇത് ഫോറസ്റ്റ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് ധാരാളം ചെടികളുണ്ട്, ഭംഗിയുള്ള ചെടികൾ. അത് തന്നെ മനസ്സിന് കുളിർമ നൽകുന്നതാണ്. ഔസേപ്പിതാവിനെ വളരെ ഭംഗിയോടുകൂടിയാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ അമ്മയുമുണ്ട്. അത് എവിടെ ചെന്നാലും അങ്ങനെയാണ്, പച്ച വിരിച്ച പുൽപ്പട്ട് പോലെ തോന്നുന്ന പോലെ അവിടെയെല്ലാം ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക. കാണുന്നിടത്തെല്ലാം ഓരോ തരം പൂക്കളാണ്. ഈ ഇടവകക്കാർക്ക് പൂക്കളോട് ഭയങ്കര സ്നേഹമാണെന്ന് കണ്ടാലറിയാം. വ്യാകുല മാതാവിൻ്റെ ഒരു രൂപവും അവിടെയുണ്ട്. ഇതാണ് പള്ളി. പള്ളി ഇരിക്കുന്നത് മുകൾ ഭാഗത്താണ്, താഴെ ഓഡിറ്റോറിയമോ മറ്റോ ആണ്. ഇരുവശങ്ങളിലും പൂക്കൾ നിറഞ്ഞ ചെടികളാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഔസേപ്പിതാവിനോട് മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് കയറുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള പൂക്കൾ, മനസ്സിന് കുളിർമയേകുന്ന ഒരു അന്തരീക്ഷം. പൂക്കൾ പറിക്കരുത് എന്ന് എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ, നോക്കി ആസ്വദിക്കാനേ പാടുള്ളൂ. ഭംഗി കൂടുതൽ കണ്ടാൽ പൊട്ടിച്ചെടുക്കരുത് എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കാമെന്ന് വെച്ചപ്പോൾ പള്ളി ലോക്ക് ചെയ്ത് ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് പള്ളി തുറന്നു കിട്ടി. ദൂരമുണ്ട്, ഒരു പാലം പോലെയാണ് പള്ളിയിലേക്ക് പണിത് വെച്ചിരിക്കുന്നത്. നല്ല വൃത്തിയും നല്ല ഭംഗിയുമുള്ള പാലം. മുകൾ ഭാഗത്താണ് പള്ളി ഇരിക്കുന്നത്. സെൻറ്റ് ജോസഫ് ഞങ്ങളെ സ്വീകരിക്കാനായി മുകൾ ഭാഗത്തുണ്ട്. ഈ പള്ളിയുടെ പാലത്തിൻ്റെ അടിയിൽ കുറേയധികം പൂക്കൾ വെച്ചിട്ടുണ്ട്. കുറേയധികം പൂക്കൾ. ഞങ്ങൾ പള്ളിയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ചുറ്റുപാടും പൂക്കളും. ഈ പാലത്തിൻ്റെ അടിയിൽ വെള്ളമുണ്ട്, വെള്ളം. അതിൽ നിറയെ വലിയ വലിയ മീനുകളെ വളർത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥിക്കുവാനും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുവാനുമൊക്കെ പറ്റിയ ഇടമാണ്. ഈ ജീവനുള്ള ഈ മീനുകളെയും ജീവനുള്ള ഈ ചെടികളെയും ഒക്കെ കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ എളുപ്പമാണ്. എത്ര വലിയ അത്ഭുതമാണ് പിതാവായ ദൈവം നമുക്കായി ഈ ലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്നത്. പക്ഷേ അത് കാണാൻ നമുക്ക് സമയമില്ല. പള്ളിയുടെ ഉൾഭാഗം ഇങ്ങനെയാണ്. ചെറിയ പള്ളിയാണ് കേട്ടോ, ആർഭാടങ്ങളൊന്നുമില്ല. ദാ ഇരിക്കുന്നു ഔസേ പിതാവ്. വരുന്നവർക്കൊക്കെ അനുഗ്രഹം ചോദിച്ചു വാങ്ങിക്കൊടുക്കാൻ. അമ്മയുമുണ്ട് അപ്പുറത്ത്. അമ്മയും അപ്പനും ഇരുവശങ്ങളിലും മകൻ നടുവിൽ സക്രാരിയിൽ. അവരുടെ മകൻ ദൈവമാണ് കേട്ടോ. മാലാഖമാരുടെ അകമ്പടിയോടുകൂടി സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും മഹത്വവും നമുക്ക് കൊടുക്കാം. സകലത്തിൻ്റെയും അധിപനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഈ ദൈവത്തിൻ്റെ അമ്മയെ നമുക്ക് ബഹുമാനിക്കാം, അപ്പനെ നമുക്ക് സ്നേഹിക്കാം. തന്നെ സ്നേഹിക്കുന്നവർക്ക് അനുഗ്രഹം വാങ്ങിക്കൊടുക്കാൻ ഔസേപ്പിതാവുണ്ട്. ഈ പള്ളിയുടെ ചുറ്റും
തൂങ്ങിക്കിടക്കുന്ന പൂക്കൾ കണ്ടു, ഓർക്കിഡുകളാണ്. പിന്നെ മറ്റു പല പൂക്കളുമുണ്ട്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. അതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ കാറ്റത്താടി ഉലയുന്നത്. നിറയെ പൂക്കളാണ് ഇവിടെയെല്ലാം. ഞങ്ങൾ അവസ്ഥപിതാവിൻ്റെ 7 വ്യാകുലങ്ങൾ ധ്യാനിച്ച് 7 സന്തോഷങ്ങളും. അത് അവസ്ഥപിതാവിന് ഏറ്റവും അധികം ഇഷ്ടമുള്ള പ്രാർത്ഥനയാണെന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത്. കടലിൽ അകപ്പെട്ടു പോയ സന്യാസികളെ രക്ഷപ്പെടുത്താൻ വന്ന അവസ്ഥപിതാവ് എൻ്റെ 7 ദുഃഖസന്തോഷങ്ങൾ ധ്യാനിക്കുക, എനിക്കത് ഏറ്റവും ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് 7 വ്യാകുല സന്തോഷങ്ങളും ധ്യാനിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. ശാന്തസുന്ദരമായ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾ അടുത്ത പള്ളിയിലേക്ക് പോവുകയാണ്. ഇതാണ് പള്ളിയിലേക്കുള്ള പാലം. നിറയെ ചെടികളും പൂക്കളും മീനും ഒക്കെ കൂടിക്കലർന്ന് നല്ല ഒരു അന്തരീക്ഷം. പിന്നെ ഞങ്ങൾ പോയത് ചുവന്ന മണ്ണ് സെൻറ് ജോസഫ് ചർച്ചിലേക്കാണ്. അത് ഹൈവേ കൂടിയാണ് പോയത്. ചുറ്റും മലകൾ കാണാം. ഈ ഏരിയ മുഴുവൻ ഒരു ഫോറസ്റ്റ് ഏരിയ ആണല്ലോ. മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു പ്രദേശം പോലെയാണ് വാഹനത്തിലിരിക്കുമ്പോൾ തോന്നുക. ഇരുവശങ്ങളിലും മലകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ചുവന്ന മണ്ണ് സെൻറ് ജോസഫ് ചർച്ചിലേക്ക് യാത്രയായി. കണ്ണാറ സെൻറ് ജോസഫ് ചർച്ചും ചുവന്ന മണ്ണ് സെൻറ് ജോസഫ് ചർച്ച്, ചേരുംകുഴി, വാണിയംപാറ ഈ 4 പള്ളികളാണ് പട്ടിക്കാട് ഫൊറോനയിൽപ്പെട്ടത്. അതിൽ ചേരുംകുഴിയും കണ്ണാറയും ഞങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഇനി ചുവന്ന മണ്ണിലേക്കാണ് ലക്ഷ്യം. അവിടെ നിന്ന് ചുവന്ന മണ്ണിലേക്ക് കുറച്ച് ദൂരമുണ്ട്. എങ്കിലും നല്ല യാത്രയായിരുന്നു. ഈ ചുവന്ന മണ്ണും ഒരു കുന്നിൻമുകളിലാണ് പള്ളിയിരിക്കുന്നത്. കുന്നിൻമുകൾ എന്ന് പറഞ്ഞാൽ നല്ല കയറ്റമുണ്ട്. അതിന് മുകളിലാണ് ഒരു കൊച്ചു പള്ളിയിരിക്കുന്നത്. ഇവിടെ നിന്നാൽ മല കാണാം. കാടും മലയും അങ്ങനെ ഒരു പ്രദേശം. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഒന്ന് ധ്യാനിച്ചിരിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് ഈ മലകളുടെയും ഈ മരങ്ങളുടെയും എല്ലാം നടുവിൽ സെബസ്ത്യാനോസ് പുണ്യവാളനാണ് കാത്തു നിൽക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, വസൂരിയിൽ നിന്നും ലോകത്തെ രക്ഷിച്ചതുപോലെ വിശുദ്ധ ഞങ്ങളെ കൊറോണയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. വിശുദ്ധ സെബസ്ത്യാനോസിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. മാറാവ്യാധിയായ മസൂരിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ടുള്ള പുണ്യവാനാണ്. ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുന്ന, എല്ലാ ഇടവകകളിലും തിരുനാൾ ആഘോഷിക്കുന്ന, എല്ലാവർക്കും ഒരുപോലെ സുസമ്മതനായ വിശുദ്ധൻ. ഇതാണ് ചുവന്ന മണ്ണ് സെൻറ് ജോസഫ് ചർച്ച്, കുന്നിൻ മുകളിലിരിക്കുന്ന ഒരു പള്ളി. ഈ പള്ളിയുടെ ഇരുവശങ്ങളിലും വിശുദ്ധന്മാരാണല്ലോ. ഒരു വശത്ത് സെബസ്ത്യാനോസ്, വിശുദ്ധ സെബസ്ത്യാനോസ്, ഇവിടെ വിശുദ്ധ അൽഫോൻസ് അമ്മ. ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. മാലാഖമാരുടെ നടുവിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോ, സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന രാജാധിരാജൻ, പരിശുദ്ധ അമ്മ മാധ്യസ്ഥത്തിനായി അവിടെ നിൽപ്പുണ്ട്. എല്ലാ ദേവാലയങ്ങളിലും ശാന്തമായിട്ട് അമ്മ നിൽപ്പുണ്ട്. നമുക്കൊക്കെ മാധ്യസ്ഥം വാങ്ങി നമ്മുടെ എല്ലാം അപേക്ഷകൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നേരവും കാലവും നോക്കി സമർപ്പിക്കുന്ന അമ്മ. ഗെതസമേനിയിലെ ചിത്രമാണ് ബാക്കിൽ. 14 സ്ഥലങ്ങൾ കാണുമ്പോൾ കുരിശിൻ്റെ വഴി ഓർമ്മ വരും.
വിശുദ്ധ യൗസേ പിതാവിനെ പ്രത്യേകമായ ഒരു രൂപക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്. സന്ദർശിക്കുന്ന പള്ളികളെല്ലാം സെൻറ്റ് ജോസഫ് ചർച്ചാണല്ലോ. അപ്പോൾ അവിടെയെല്ലാം പ്രത്യേകിച്ചും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ യൗസേ പിതാവ് തന്നെയാണ്. ഉണ്ണിയെയും കൊണ്ട് നിൽക്കുന്ന യൗസേ പിതാവിനെ നോക്കണം. മുകളിൽ ഈശോയുടെ ജ്ഞാനസ്നാനമാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ വിശുദ്ധൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ എന്തോ എല്ലാ കാര്യങ്ങളും വിശുദ്ധൻ ഏറ്റെടുത്തിട്ടുണ്ട്, പിതാവ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊരു തോന്നൽ. ഉണ്ണി വചനം പഠിക്കുകയാണ് കേട്ടോ, പുസ്തകത്തിൽ വചനം എഴുതി പഠിക്കുകയാണ്. അതിന് സഹായിക്കുന്നതാണ് അപ്പൻ. ഈ പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അടുത്ത പള്ളി ലക്ഷ്യമാക്കിപ്പോയി. വാണിയമ്പാറ കൊമ്പഴ അവിടെയുള്ള സെൻറ്റ് ജോസഫ് ചർച്ച്, അവിടേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അടുത്ത പള്ളി കൊമ്പഴയിലെ സെൻറ്റ് ജോസഫ് ചർച്ചാണ്. അവിടേക്ക് പോകുമ്പോഴും ഹൈവേയിലൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്യണം. മറ്റെല്ലാ പള്ളികളും ഈ ഫോറസ്റ്റ് ഏരിയകളിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തത്. കൊമ്പഴയിലേക്ക് പോകുമ്പോൾ ഹൈവേയിലേക്ക് കടക്കണം. ചുറ്റും എന്നാലും മലകളാണ് കാണുക യാത്രയിൽ, മരങ്ങളും മലകളും. പിന്നെ നമ്മൾ കണ്ടല്ലോ മീനുകളും മൃഗങ്ങളും ഒക്കെ. ഈ പള്ളിയിലേക്ക് കൊന്ത ചൊല്ലി യാത്ര തുടരുകയാണ്. അവിടെ കുറച്ച് ദൂരമുണ്ട്, കുതിരാൻ കയറണം. കുതിരാൻ കയറി ഇറങ്ങുമ്പോഴാണ് പള്ളി. ഇതാണ് ആ പള്ളി. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് പള്ളി തുറന്ന് കിട്ടിയില്ല, ആരെയും അവിടെ കണ്ടില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ കുത്തിയിരുന്നു, ഭജനയിരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അവിടെ ഇരുന്ന് ഞങ്ങൾ അവസ്ഥ പിതാവിൻ്റെ 7 വ്യാകുലങ്ങൾ സന്തോഷവും ധ്യാനിച്ചു. ഇതാണ് പള്ളിയുടെ ചുറ്റുപാടും. മരങ്ങൾ നിറഞ്ഞ് മനോഹരമായ കാഴ്ച. അതിൽ ആശ്വാസത്തിനായി ഒരിടം, വളർത്തപ്പൻ്റെ ഒരു വസതി എന്ന് പറയാം. ദൈവത്തിൻ്റെ വീടാണ് പള്ളി. ദൈവത്തിൻ്റെ ഭവനമാകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ദൈവത്തിനെ കാണാൻ ചെല്ലുമ്പോൾ കൂട്ടത്തിൽ ഇവരെയും കാണും. ഇവരാണല്ലോ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ഇവിടെ ഉൾഭാഗത്ത് കടന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പുറത്തുനിന്ന് ജനലയിൽ കൂടെ ഉൾഭാഗം കണ്ടു. എല്ലായിടത്തും ഈ കോവിഡ് കാരണം കസേരകൾ ഇങ്ങനെ സാമൂഹിക അകലം പാലിച്ച് ഇട്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നും ഞങ്ങളെ വേഗം മോചിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇതാണ് പള്ളിയുടെ മുൻഭാഗത്ത് പരിശുദ്ധ അമ്മയും അമ്മയുടെ രൂപം വച്ച് അവർ പ്രാർത്ഥിക്കുന്ന പള്ളിയിലെത്തി. കയറി ചെല്ലുമ്പോൾ തന്നെ അമ്മയാണ് സ്വീകരിക്കുന്നത്. മുകൾ ഭാഗത്താണ്, അടിയിൽ ഓഡിറ്റോറിയത്തിൽ വലിയ പരിപാടി നടക്കുകയാണ്. അടുത്തയിടെ നമ്മളെ വേർപിരിഞ്ഞു പോയ ഫാദറിൻ്റെ ഫോട്ടോയാണ് നാം കണ്ടത്. ഇവിടെ യൗസേ പിതാവിൻ്റെ പക്കൽ പോകുമ്പോൾ ഞങ്ങൾ ഈ കൊറോണയെക്കുറിച്ച് ചിന്തിച്ചു. എല്ലാ പള്ളികളും ശൂന്യമായിരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കാൻ വേണ്ടി കസേരകളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതും എല്ലാം വിചിത്രമായി നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവം. നമുക്ക് പ്രാർത്ഥിക്കാം ഈ കൊറോണയിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ. നിത്യസഹായ മാതാവിൻ്റെ ഒരു നല്ല രൂപം അവിടെയുണ്ട്. എപ്പോഴും സഹായിക്കാൻ മാതാവുണ്ടല്ലോ കൂടെ. നസ്രത്തിലെ കുടുംബം അൽത്താറിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഔസേപ്പ് പിതാവിനെ പ്രത്യേകം എടുത്തു വെച്ചിട്ടുണ്ട്. പൂക്കളെ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് ഔസേപ്പ് പിതാവ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
വിശുദ്ധിയുടെ അടയാളമായ ലില്ലിപ്പൂ എപ്പോഴുമുണ്ട് കയ്യിൽ, പുഷ്പിച്ച ലില്ലിപ്പൂവ്. പിന്നെ ഇതുപോലെ അലങ്കരിച്ചിട്ടുണ്ട് അവസ്ഥയെ പിതാവിന്. ഇവിടെയിരുന്ന് ഏഴ് ദുഃഖങ്ങളും ഏഴ് വ്യാകുലങ്ങളും ഞങ്ങൾ ധ്യാനിച്ചു. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ദേവാലയങ്ങൾ നിറഞ്ഞ ഒരു സംതൃപ്തിയുടെ അന്തരീക്ഷം നമുക്ക് തോന്നും. ഇവിടെ ഔസേപ്പ് പിതാവ് സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. ഉറങ്ങിയാലും കുഴപ്പമില്ല, നമ്മുടെ നിയോഗങ്ങൾ തലയിണയുടെ അടിയിൽ വെച്ചു കൊടുത്താൽ മതി. ഔസേപ്പ് പിതാവിൻ്റെ മാലാഖ വന്ന് അതെല്ലാം എടുത്തുകൊണ്ടുപോയി സാധിച്ചു തരും എന്നാണ് പറയുന്നത്. നല്ല ഒരു പാട്ട് കേൾക്കാം നമുക്ക്. ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ മുമ്പിലിരുന്ന് ആ ദമ്പതികൾ പാട്ട് പാടുകയാണ്. ദാവീദിൻ്റെ പുത്രനായ ഔസേപ്പ് പിതാവിനെ വാഴ്ത്തുകയാണ്. ഒല്ലൂക്കര പള്ളിയങ്ങളും അടുത്ത പള്ളിയിലേക്ക് യാത്രയായി. വേലൂർ ഫൊറോനയിൽപ്പെട്ട ആറമ്പള്ളി സെൻറ് ജോസഫ് ചർച്ചിലേക്കാണ്. ദൂരം കുറേ അധികമുണ്ട്. പിന്നെ ചെറിയ ചെറിയ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഈ പള്ളിയിൽ എത്തിപ്പെട്ടത്. പള്ളി നീല കളറിൽ കുളിച്ചു നിൽക്കുകയാണ്. ഈ കളർ കാണുമ്പോൾ പരിശുദ്ധ അമ്മയെ ഓർമ്മ വരും. കാരണം അമ്മയുടെ മേലങ്കിയുടെ കളർ നീലയാണല്ലോ. ഇവിടെ അമ്മ മാതാവിനെ വളരെ ഭംഗിയായി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും നോക്കിയാലും നീല കളറാണ് കാണുക. ഗ്രോട്ടോയിൽ അമ്മ നമ്മെ സ്വാഗതം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് പള്ളി. പള്ളിയുടെ ഉൾഭാഗം ഇങ്ങനെയാണ്. വേലൂർ ഫൊറോനയിൽ മൂന്ന് പള്ളികളാണുള്ളത്. ആറംപള്ളി പള്ളിയാണ് ആദ്യം ഞങ്ങൾ കയറിയത്. ഔസേപ്പ് പിതാവിൻ്റെ പ്രതിഷ്ഠ മാത്രമല്ല, ഒപ്പം മാതാവിനെയും ഉണ്ണീശോയെയും വെച്ചിട്ടുണ്ട്, തിരുക്കുടുംബം. ഔസേപ്പ് പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനായി ചെല്ലുന്നവർക്കെല്ലാം അനുഗ്രഹങ്ങൾ, സകല അനുഗ്രഹങ്ങളും കൊടുക്കുന്ന ഔസേപ്പ് പിതാവിനെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അൾത്താരയെല്ലാം വളരെ ഭംഗിയായി ഒരുക്കി വച്ചിരിക്കുകയാണ്. കാരണം അടുത്ത് തന്നെ കുർബാന നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അൾത്താരയിൽ മാലാഖമാരുണ്ട്, കുറേ അധികം മാലാഖമാരെ കണ്ടു. നിത്യം സഹായിക്കുന്ന മാതാവ് പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ. പള്ളിയിൽ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ തേടി നാം എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയെല്ലാം വഴികാട്ടിയായി വിശുദ്ധ ഔസേപ്പ് പിതാവ്
ഓരോരുത്തരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു യാത്രയിൽ. വഴിതെറ്റാൻ സാധ്യതയുള്ള ഇടങ്ങളാണിവയെല്ലാം. ഈ പള്ളിയുടെ പുറകിൽ ബാൽക്കണിയിൽ അത് പെട്ടെന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത്. സാധാരണ ജനങ്ങളാണല്ലോ അവിടെ നിൽക്കുക, പക്ഷെ ഇവിടെ അപ്പനും അമ്മയുമാണ് നിൽക്കുന്നത്. പള്ളിയിൽ ശരിക്ക് നിൽക്കുന്നുണ്ടോ, പരിശുദ്ധ കുർബാന ശരിക്ക് ഉൾക്കൊള്ളുന്നുണ്ടോ, അതിൽ ശരിയായി പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. ഇവിടെ കിളികളുടെ സ്വരമാണ്. പിന്നെ ഞങ്ങൾ പോയത് തെങ്ങാലൂർ നോർത്ത് സെൻറ്റ് ജോസഫ് ചർച്ച്. ഇത് കുറേ ബുദ്ധിമുട്ടുള്ളൊരു വഴിയായിരുന്നു ഞങ്ങൾക്ക്. ഇത് ചെറിയൊരു പള്ളിയാണ്, പള്ളിയെന്ന് പറയാൻ പറ്റില്ല. ഇത് കപ്പേള പോലെയാണ് തോന്നുന്നത്, ചെറിയ ഒരു പള്ളി. പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. ഉൾഭാഗം ഇങ്ങനെയാണ്, ശരിക്കും ഒരു കപ്പേള പോലെ, ഒരു ചെറിയ ദേവാലയം. അവസ്ഥപിതാവിന് വെച്ചിട്ടുണ്ട്. ഈ ഫൊറോനയിലുള്ള പള്ളികൾ കുറേ അകന്ന് കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ചെറിയ പള്ളി വെച്ചത്. അവസാനം ഞങ്ങൾ പോയത് പാറന്നൂർ പള്ളിയിലാണ്. പാറന്നൂർ, ഇതാണ് പാറന്നൂർ സെൻറ്റ് ജോസഫ് ചർച്ച്. ചെറിയ ചെറിയ വഴികളിലൂടെയാണ് ഞങ്ങൾ പോയത്. ശരിക്കും ഞങ്ങൾ ഓർത്ത് ഇവിടെ ഒരു പള്ളി ഉണ്ടാകുമോ എന്ന്. പക്ഷേ പിന്നെ ചെന്നുപെട്ടത് ഒരു നല്ല വലിപ്പമുള്ള പള്ളിയുടെ മുറ്റത്താണ്. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. പിന്നെ മടങ്ങാനുള്ള ഒരു തിരക്കും വഴികളൊന്നും അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ വേഗം പള്ളിയിൽ കയറി. പക്ഷേ അവിടെ ഇരിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ കയറി ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങളോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അവസാനത്തെ പള്ളി, വിശുദ്ധ ഔസേപിതാവിൻ്റെ ഇന്നത്തെ യാത്രയുടെ അവസാനം. ഇവിടെയും 7 വ്യാകുലങ്ങളും 7 സന്തോഷങ്ങളും ധ്യാനിച്ചു. ഇന്ന് ലഭിക്കേണ്ട എല്ലാ ദണ്ഡവിമോചനങ്ങളും ഞങ്ങൾക്ക് നൽകാൻ പാപ്പായുടെ നിയോഗത്തിനുള്ള പ്രാർത്ഥനയും ചൊല്ലി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് യാത്രയുടെ ക്ലേശങ്ങളും ഇന്നത്തെ ദിവസത്തെ എല്ലാ പ്രാർത്ഥനകളും കാഴ്ചവെച്ചു. നിയോഗം പരിശുദ്ധാത്മാവിനാൽ നിറയണമേ എന്നതും കൊറോണ വൈറസിൽ നിന്നും ലോകത്തെ രക്ഷിക്കണമേ എന്നുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ യൗസേപിതാവിനോട്. വിശുദ്ധ യൗസേപിതാവ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ശക്തമായി മാധ്യസ്ഥം വഹിക്കും. ഔസേപിതാവിൻ്റെ മുമ്പിൽ സകല വേദനകളും ദുഃഖങ്ങളും സമർപ്പിച്ചുകൊണ്ട് യാത്രയിൽ കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. വിശുദ്ധ ഔസേപിതാവ് യാത്രയിലുടനീളം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വണ്ടിയിൽ പോയിരുന്ന ആളുകൾ ഞങ്ങൾക്ക് മുന്നേ തന്നെ വണ്ടി ഓടിപ്പിച്ച് ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സഹായിച്ചു. അവർക്കറിയാമായിരുന്നു ഞങ്ങൾക്ക് വഴി തെറ്റുമെന്ന്. വിശുദ്ധ യൗസേപിതാവേ, വഴി തെറ്റാത്ത ഈ ജീവിതയാത്രയിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വഴി തെറ്റാതിരിക്കാൻ ഔസേപിതാവ് സഹായിക്കും. നമുക്ക് ഔസേപിതാവിൻ്റെ പക്കൽ സകലതും സമർപ്പിക്കാം.